നമ്മുടെ കേരളത്തില് ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ വചനമാണ്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആഗമാനന്ദ സ്വാമികൾ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് സ്വാമിജി പറയുക, ഇത് പണ്ടൊരു കാരണവരെ ഒരു കല്യാണത്തിന് ആളുകൾ എന്താണ് പാചകം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ പരസ്പരം പല ബഹളങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് കാരണവർ മൂപ്പര് അന്തിമമായിട്ടൊരു തീരുമാനമെടുത്തു, അത്ര അന്തിമമായിട്ട് പറഞ്ഞു, കറി ഏതായാലും സദ്യ നന്നായാൽ മതി. അപ്പം കറി ഏതായാലും സദ്യ നന്നായാൽ മതി എന്ന് കാരണവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കറി വേണ്ട എന്നല്ല, കറി വേണം, നല്ല കറി വേണം. ഇതുപോലെയാണ് നാരായണ ഗുരുദേവൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത്, മതം വേണ്ട എന്നല്ല, മതം നല്ലതായിരിക്കണം എന്ന്. അപ്പം ഇനി മതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ മതത്തിന് കുഴപ്പമൊന്നുമില്ല, മതങ്ങളൊക്കെ നല്ലതാണ്, മതങ്ങൾ സത്യവുമാണ്. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികൾ ലോകമത മഹാസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു വന്നത് ഈ മതത്തിനെ ചിന്മയാനന്ദ സ്വാമികൾ, നമ്മുടെ ഗുരുവായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികൾ ഉപ്പിനോടാണ് സാദൃശ്യപ്പെടുത്താറ്, പലരും അങ്ങനെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. ഉപ്പാണ് ഈ ഉപ്പ് പാചകക്കാരൻ കൈകാര്യം ചെയ്യുമ്പം, സമർത്ഥനായ പാചകക്കാരൻ അത് കൈകാര്യം ചെയ്യുമ്പം ഉപ്പിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭക്ഷണത്തിൽ അറിയില്ല. ഉപ്പിൻ്റെ സാന്നിധ്യം അറിയുന്നത് എങ്ങനെയാ? ഒന്നുകിൽ ഉപ്പ് കൂടണം, അല്ലെങ്കിൽ ഉപ്പ് ഇല്ലാതിരിക്കണം. അപ്പം ഈ സാന്നിധ്യവും അസാന്നിധ്യവും ഭക്ഷണത്തിന് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ആ ഉപ്പ് കൈകാര്യം ചെയ്യുന്ന പാചകക്കാരൻ്റെ ആ നൈപുണ്യം എപ്രകാരമോ അപ്രകാരമായിരിക്കണം മതം കൈകാര്യം ചെയ്യുന്ന മതപുരോഹിതൻ്റെ നൈപുണ്യം. അത് കൂടാനും കൂടാൻ പാടില്ല, തീരെ ഇല്ലാതെയാവാനും പാടില്ല. ഇത് മനഃപൂർവ്വം കൂട്ടാം. മനഃപൂർവ്വം കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഭക്ഷണം അങ്ങേയറ്റം ബുദ്ധിമുട്ടായിത്തീരും. അപ്പം ഇത് ഇന്നിപ്പോൾ നമ്മുടെ വർത്തമാനകാലത്ത് ഇതിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ഇല്ലാതെയൊക്കെ ആക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയിരിക്കേണ്ടുന്ന ഒരു കാലമാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. നല്ല മനുഷ്യനെ വാർക്കാൻ എൻ്റെ മതം എന്നെ നോക്കൂ, എൻ്റെ ചെയ്തികളെ നോക്കൂ, എൻ്റെ വാക്കുകളെ നോക്കൂ. ഇതാണ് എൻ്റെ മതത്തിൽ നിന്ന്, എൻ്റെ മതത്തിൻ്റെ സന്ദേശമായി ഗാന്ധിജി പറഞ്ഞതുപോലെ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പോലെ, എൻ്റെ മതത്തിൻ്റെ സന്ദേശം ഞാനാണെന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വമതങ്ങളിൽ അഭിമാനിക്കുന്നുവെങ്കിൽ നിങ്ങളതിൻ്റെ ഉദാഹരണങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളുമായി തീരാൻ സാധിക്കണം.